നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് ചോർന്നതിലെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. 3 തവണയായി മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതായി കണ്ടെത്തി. അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ്, ജില്ലാ ജഡ്ജിയുടെ പി എ മഹേഷ്, വിചാരണ കോടതി ശിരസ്തദാർ താജുദ്ദീൻ എന്നിവരാണ് മെമ്മറി കാർഡ് പരിശോധിച്ചത്. 2018 ഡിസംബർ 13 ജില്ലാ ജഡ്ജിയുടെ പി എ മഹേഷ് മെമ്മറി കാർഡ് സ്വന്തം ഫോണിൽ പരിശോധിച്ചുവെന്നും കണ്ടെത്തലുണ്ട്. ഷംന അശോക് വിവരങ്ങൾ നൽകും. ഷംന, അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ എന്താണ്? അതിജീവിതയുടെ ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളാണ് ജില്ലാ ജഡ്ജിയുടെ ഭാഗത്തു നിന്നും ഈ അന്വേഷണത്തിൽ കൂടി ഉണ്ടായിട്ടുള്ളത്. ഈ കേസിന്റെ പശ്ചാത്തലം കൂടി പരിശോധിക്കുകയാണെങ്കിൽ അതിജീവിതയുടെ പരാതിയിൽ തന്നെയാണ് ഈ മെമ്മറി കാർഡ് ചോർന്നതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം കോടതി പ്രഖ്യാപിക്കുന്നത്. അത് ഇപ്പോൾ വിചാരണ നടക്കുന്ന കോടതിയിലെ ജില്ലാ ജഡ്ജിയുടെ സാന്നിധ്യത്തിലാകണം എന്നുള്ളതാണ് നിർദ്ദേശം. ഈ റിപ്പോർട്ട് ആദ്യം അതിജീവിതയ്ക്ക് കൈമാറാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചതിന് ശേഷമാണ് ഈ റിപ്പോർട്ട് അതിജീവിതയ്ക്ക് നൽകണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അതിലെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നേരത്തെ തന്നെ സർക്കാർ ലാബിൽ പരിശോധിച്ചപ്പോൾ ഈ ഇതിന്റെ ഹാഷ് വാല്യൂ, ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഫോറൻസിക് ലാബിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അത് 3 തവണ പരിശോധിച്ചു എന്ന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പരിശോധിച്ച ആളുകളുടെ പേര് വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ആദ്യം പരിശോധിച്ചിട്ടുള്ളത് ഈ മജിസ്ട്രേറ്റ് ആണ്. അതായത് ആദ്യം ഈ 2018 ഈ മെമ്മറി കാർഡ് തുറന്ന് പരിശോധിക്കുന്ന മജിസ്ട്രേറ്റ് ആണ്. ഈ അങ്കമാലി മജിസ്ട്രേറ്റിന്റെ കീഴിലായിരുന്നു സേഫ് കസ്റ്റഡിയിൽ ഈ മെമ്മറി കാർഡ് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അത് രഹസ്യമായി സൂക്ഷിക്കാം എന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് നൽകുകയും സൂക്ഷിക്കാൻ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അവിടെ വെച്ച് ആദ്യം 2018 ഈ മെമ്മറി കാർഡ് പരിശോധിക്കുന്നത്. പിന്നീട് 2019 വരികയാണെങ്കിൽ ജില്ലാ ജഡ്ജിയുടെ പി എ തന്നെയായ മഹേഷ് ആണ് ഇത് പരിശോധിച്ചിട്ടുള്ളത്. മഹേഷിന്റെ ഫോണിൽ വെച്ച് രാത്രി 10:52 ഈ മെമ്മറി കാർഡ് പരിശോധിച്ചു എന്നുള്ളതാണ് പറയുന്നത്. മഹേഷ് പറയുന്നത് പ്രകാരം മഹേഷിന്റെ മൊഴി കൂടി ഈ അന്വേഷണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമാണ് തന്റെ ഫോണിലിട്ട് അത് പരിശോധിച്ചത് എന്നുള്ളതാണ് മഹേഷ് നൽകിയിട്ടുള്ള മൊഴി. പക്ഷേ അതിജീവിത പ്രധാനമായി ഉന്നയിക്കുന്ന ആരോപണം ഈ ജില്ലാ ഈ പി എ ഇങ്ങനെ പറഞ്ഞിട്ടും എന്തുകൊണ്ട് ജില്ലാ ജഡ്ജിയോട് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത തേടിയില്ല എന്നുള്ളതാണ്. അത് അജീവിയുടെ ആരോപണമായി മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട്. മൂന്നാമതായി ഈ മെമ്മറി കാർഡ് ഇട്ട് പരിശോധിച്ചിരിക്കുന്നത് ശിരസ്താറിന്റെ ഫോണിൽ വെച്ചാണ്. ശിരസ്താറിന്റെ വിവോ ഫോണിൽ വെച്ച് 2021 ഈ മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുള്ളത്. അങ്ങനെ 3 തവണ ഈ മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. പക്ഷേ അതിജീവിത ഈ അന്വേഷണ റിപ്പോർട്ട് തന്നെ റദ്ദാക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് തന്റെ സഹപ്രവർത്തകരെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം ജില്ലാ ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഗുരുതര ആരോപണം അതിജീവിത ഹർജിയിലൂടെ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. റിപ്പോർട്ട് റദ്ദാക്കണമെന്ന് മാത്രമല്ല ഈ മെമ്മറി തന്റെ സ്വകാര്യത ഉൾപ്പെടുന്ന ആ മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ച ആളുകൾക്കെതിരെ കൃത്യമായ നിയമ നടപടി വേണമെന്നും അതിജീവിത ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകാൻ ഹൈക്കോടതിയിൽ സമീപിച്ചിരിക്കുകയാണ് അതിജീവിത. അതിജീവിയുടെ ഹർജി വരും ദിവസങ്ങളിൽ തന്നെ ഹൈക്കോടതി പരിഗണിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ അന്വേഷണ റിപ്പോർട്ട് കോടതി പരിശോധിച്ച ശേഷം തന്നെയാകുമോ ഒരു തുടർ നടപടി ഉണ്ടാവുക? അന്വേഷണ റിപ്പോർട്ട് നേരത്തെ തന്നെ കോടതിയുടെ കയ്യിലേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഹൈക്കോടതി തന്നെയാണ്. പക്ഷേ ആ ഹൈക്കോടതിയിൽ ആ റിപ്പോർട്ട് എത്തിയതിനു ശേഷവും തന്റെ അവകാശത്തിന്റെ ഭാഗമായ ആ റിപ്പോർട്ട് തനിക്ക് കൂടി നൽകണമെന്ന് അതിജീവിത ആവശ്യപ്പെടുകയുണ്ടായി. അതിന് പിന്നാലെയാണ് അതിജീവിതയ്ക്ക് കൂടി ഈ റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകുന്നത്. ഏതായാലും ഈ റിപ്പോർട്ടിൽ തനിക്ക് ഒരു തരത്തിലുള്ള പ്രതീക്ഷയും ഇല്ല എന്ന് അതിജീവിത എടുത്തു പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിൽ ഈ അന്വേഷണം നടത്തിയ ജഡ്ജിയുടെ സഹപ്രവർത്തകരാണ് ബാക്കിയുള്ള ആളുകൾ. ഈ മഹേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചിട്ടും ജില്ലാ ജഡ്ജിയുടെ അന്ന് ജില്ലാ ജഡ്ജി ആയിരുന്ന ആളോട് അതിൽ തുറന്ന് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു എന്നുള്ള ചോദ്യം പോലും ചോദിക്കാതെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായും അതിജീവിത ആരോപിക്കുന്നത്. അതുകൊണ്ട് ഈ ഫോറൻസിക് റിപ്പോർട്ട് ഉൾപ്പെടെ വെച്ചുകൊണ്ട് നിലവിൽ ഈ മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചവർക്കെതിരെ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് അതിജീവിത ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് കോടതി പരിഗണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ അതിജീവിതയുടെ ആവശ്യങ്ങളെല്ലാം കോടതി ഓരോ ഘട്ടത്തിലും അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഈ ഹർജി പരിഗണിക്കുന്ന സമയത്തായിരിക്കും അതിലൊരു തീരുമാനം ഉണ്ടാവുക. നടിയെ ആക്രമിച്ച കേസിലാണ് മെമ്മറി കാർഡ് ചോർന്നതിലെ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 3 തവണ മെമ്മറി കാർഡ് പലരും സ്വന്തം ഫോണിലടക്കം ഇട്ട് പരിശോധിച്ചു എന്നതാണ് അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഷംന അശോകാണ് വിവരങ്ങൾ നൽകിയത്.